ഗൈസ് ഇതാണ് കേട്ടോ ബീൽ ഫ്രൂട്ട്. ഇതിന്റെ അതേ ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഗൈസ് നമ്മളിവിടെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം കണ്ടു കേട്ടോ. അത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവണില്ല. നമ്മൾ പോയി നോക്കുകയാണ്. അയ്യോ എന്റെ കാല് പോയടാ. ബാക്കിലുള്ള മലനിരകൾ കണ്ടോ നിങ്ങളെ? ഓ സത്യം പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ബൈ ബൈ ബാരിസ് ചായ് അന്തസ്. സംഭവം നൈസായിട്ടുണ്ട്. ഇന്ന് സംഭവം പൊളിയല്ലേ? ഇന്നത്തെ യാത്ര അടിച്ചു പൊളിച്ചു നമ്മള്. ഹോ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് നമസ്കാരം മുത്തുമണികളെ. ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 50 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുനിന്നും ജയ്പൂരിൽ നിന്നും നമ്മൾ മനോഹർപൂർ, അതായത് ഹരിയാന റൂട്ടിലെ മനോഹർപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് വെച്ച് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ സമയം 7 മണിയായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നമ്മുടെ ഉറക്കം നമ്മൾ ചതിച്ചാണ്. നമ്മൾ ഇന്നലെ തിന്ന ഹോട്ടൽ അതാ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇനി നമ്മുടെ ബാക്കി കാൽനട യാത്ര ആരംഭിക്കാൻ പോവാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഓ അങ്ങനെ എൻ്റെ പൊന്നു മുത്ത് മണിയെ മാണിക്ക കല്ലുകളെ നിങ്ങളോടാട്ടോ. മാണിക്ക കല്ലുകളെ നമ്മള് എന്താ പറയാ, ഒരുപാട് കോളനികളും ഒരുപാട് വില്ലേജ് ഏരിയകളിലും പല പല ചില ചെറിയ എന്താ പറയാ നാട്ടുപുറ റൂട്ടുകളിലൂടെ ഒക്കെ ചാടി കടന്ന് മറി കടന്നിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം 2.5 മണിക്കൂറോളം ചുറ്റി കറങ്ങി തിരിഞ്ഞ് നടന്ന് നമ്മളിത് ആ ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, അതിനിടയിൽ ചായയൊക്കെ കുടിച്ചു. ചായക്ക് നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൂട്ടിയുള്ളൂ. അതിന് ശേഷം പഴയൊക്കെ കഴിച്ചു. നമ്മൾ നേരം പോകാതെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ വെച്ച് പിടിക്കാന്നല്ലേ പറഞ്ഞേ. എന്താണ് ഗിയർ സെക്കൻഡിലേക്ക് ഇട്ടില്ലേ? എന്തായാലും എത്ര സെക്കൻഡിലേക്ക് ഇട്ടാലും ഒന്ന് ടയേർഡാവേണ്ട സമയം ഒന്ന് അങ്ങ് ടയേർഡായി പോകും. കാരണം ഈ നടത്തിയിട്ട് തന്നെ നമുക്ക് ആദ്യം 1 മണിക്കൂറിൽ 1 ഹവറിൽ 6 കിലോമീറ്റർ വരെ വെച്ച് നടക്കാമെന്നാണ്. പക്ഷെ നമ്മുടെ സ്ഥിതിഗതികൾ വെച്ച് 5 കിലോമീറ്റർ മാക്സിമം. പക്ഷെ നമ്മളത് 5 കിലോമീറ്റർ വെച്ച് പിടിച്ചാൽ പിന്നെ അത് 4 ആവും. പിന്നെ പിന്നത്തെ മണിക്കൂറിലത് 4 അങ്ങനെ 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 പോവുക ചെയ്യാറ്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ സ്പീഡാക്കാൻ ശ്രമിക്കാറ്. എന്തായാലും മനുഷ്യനല്ല ഉള്ള വേറൊരു അത്ഭുതണ്ടേ. എന്താണ്? അതായത് ഞങ്ങൾ ചായ കുടിച്ച ടൈമില് ഒരു 2 ചായക്ക് 10 രൂപ അത്ഭുതപ്പെട്ടു. 5 സെക്കൻഡ് അത്ഭുതപ്പെട്ടു. നമ്മള് ചായക്ക് 10 രൂപ എന്ന് വിചാരിച്ചിട്ട് 20 രൂപ അങ്ങ് കൊടുത്തു. ബായ് തിരിച്ചു വിളിച്ചിട്ട് ബായ് ബായ് 10 രൂപ അല്ല 5 രൂപയെ ഉള്ളു പറഞ്ഞാണ് 10 രൂപ തിരിച്ചു തന്നു. അതാണ് നീ പറയുന്നത് അത്ഭുതമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അല്ലേ. എന്തായാലും അഭിമാനത്തോടു കൂടിയും ഒരുപാട് അഭിമാനവും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇപ്പൊ. കാരണം നമ്മളെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളും ചില ചില നെഗറ്റീവുകളും അതുപോലെ തന്നെ കോവിഡ് അതുപോലെ തന്നെ നോമ്പൊക്കെ എന്താ പറയാ നോമ്പൊക്കെ താണ്ടിക്കൊണ്ട് നമ്മളിതാ ഈ ഒരു നിമിഷം വരെ എത്തിയിരിക്കുകയാണ്. ഏകദേശം 2200 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇത്ര ഈ ഒരു നിമിഷം വരെയും നമ്മൾ എന്താ പറയാ പല കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലുപരി നമ്മൾ പല സന്തോഷങ്ങളും പല പല അറിവുകളും പല പല ആളുകളും പുതിയ പുതിയ ആളുകളും നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇനി മുന്നോട്ടുള്ള യാത്ര ഇതാ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ ഉഷാറായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എല്ലാം സെറ്റാണ്. ഇനി വെള്ളമൊക്കെ നമുക്ക് ഇനി ഒരു 4 ലിറ്റർ എങ്കിലും വെള്ളമൊക്കെ കൈ കരുതണം അടിച്ചോ. പിന്നെ എന്താണ് ഷൂ ഒക്കെ സെറ്റാണ് കേട്ടോ. അവന് ഇപ്പോഴും ഷൂ മാറ്റിയിട്ടില്ല. അവൻ്റെ ആ ഷൂവിൻ്റെ കാലാവധി കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ്. എൻ്റെ ഷൂ ഈ ഷൂ സെറ്റാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എയർ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നല്ല ഉഷാറായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാഴ്ചകളിൽ അടിപൊളിയായിരിക്കട്ടെ, ഉഷാറായിരിക്കട്ടെ, നല്ല നല്ല അറിവുകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിതാ യാത്ര ആരംഭിക്കുകയാണ്. എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയാം.
ഗൈസ് നമ്മളിങ്ങനെ ഹൈവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു പറമ്പ് കണ്ടു കേട്ടോ, ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പറമ്പ്. ഇവിടെ ഈ പറമ്പിൽ നമുക്ക് കയറി വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് നെല്ലിക്ക മരവും അതുപോലെ തന്നെ ഒരുപാട് ബീറ്റ് ഫ്രൂട്ടിൻ്റെ മരം, ബീറ്റ് ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം, അതുപോലെ തന്നെ ചെറീസിൻ്റെ തോട്ടം, ചെറുനാരങ്ങയുടെ തോട്ടം ഒക്കെ ഇവിടെ കാണാനിടയാണ്. ഏകദേശം 40 ഏക്കറോളം ഇവിടെ മൊത്തം കൃഷിയാണ് ഇവർ നടത്തുന്നത്. എന്താ, ഇവർ രണ്ടുപേരുമാണ് ആള്, ഇവരുടെ വീട് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീടാട്ടെ. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇവരുടെ അച്ഛന് വലിയ രസത്തിലല്ല നമ്മളോട്, കാരണം നമ്മളിവിടെ കയറി വന്നപ്പോൾ നമ്മളോട് ചൂടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെക്കന്മാരായതുകൊണ്ട് ചെറുക്കന്മാരോട് നമുക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നിംബു അപ്ക രാജു, രവി നിംബു എന്ന് പറഞ്ഞാൽ അവർ നാരങ്ങ എന്ന് പറഞ്ഞേ, നാരങ്ങ പറഞ്ഞത് അവരെ പേര് ചോദിച്ച പറഞ്ഞ് നീമ്പു എന്ന് പറഞ്ഞു. ഞാൻ നാരങ്ങ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ ഇവിടെ എന്താ പറയുക, നാരങ്ങയുടെ തോട്ടമാണ് ഈ കാണുന്നത് അല്ലേ, നാരങ്ങയുടെ തോട്ടമാണ് ഈ കാണുന്നത്. പിന്നെ അതിനിടയിൽ കയറിപ്പോയാലും നമുക്ക് ചെറീസിൻ്റെ തോട്ടം നമുക്ക് അതിന് ഇടയിൽ കയറിപ്പോയാൽ കാണാം. പക്ഷെ അവിടെ മുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറീസിൻ്റെ തോട്ടം നമുക്ക് പോകുമ്പോൾ ഈ ഒരു ഗേറ്റ് കടന്ന് പോകുമ്പോൾ അവിടെയുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ബീറ്റ് ഫ്രൂട്ട് കാണാം അല്ലേ. കണ്ടോ കേട്ടോ, അത് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ ടേസ്റ്റും ചെയ്ത് നോക്കി കേട്ടോ, വരുമ്പോൾ ഒന്ന് ചുളിയിലൊന്ന് ടേസ്റ്റ് അടിച്ചു. ഗൈസ് ഇതാണ് കേട്ടോ ബീറ്റ് ഫ്രൂട്ട്. ഇതിൻ്റെ അതേ ടേസ്റ്റുള്ളൊരു സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ, ഉറുമാമ്പഴമല്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇതിൻ്റെ അതേ ടേസ്റ്റ് ബീറ്റ് ഫ്രൂട്ട് എന്ന് തന്നെ ആയിരിക്കും അതിനും പറയുക. പക്ഷേ ഇതൊരു പ്രത്യേക തരമായിട്ടുള്ള ബീറ്റ് ഫ്രൂട്ട്. ഇത് കഴിച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടി. ബാക്കി ഇവിടെ വെച്ചിട്ടുള്ള എന്തായാലും നല്ലൊരു പറമ്പാട്ടോ ഈ കാണുന്ന, നല്ലൊരു ലൈഫ് സ്റ്റൈല്. ഒരു നായൻ കെട്ടിയിട്ട് കുറക്കണോ പട്ടി, നായ എങ്ങനെ കുരക്കുക. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ലേ. എന്താ ഒരു ഫീലിംഗ് ഇവിടെ നിന്ന് ഇങ്ങനെ തീയുമ്പോൾ തന്നെ. ഇവിടെ മൊത്തം കൃഷി തന്നെയാ, കൃഷിയാണ് ഇവിടെ മെയിന്. ഇത് ചീരക്കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത്. ബൈ ഈ ക്യാ നവാർ നവാർ ഗവാർ 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 ഫലി എന്നാണ് ഇവർ ഇവിടെ ചീരക്ക് പറയുന്ന പേര്. അതും അറിയാൻ കഴിഞ്ഞു. അവർ ചെടിക്ക് ചീരക്ക് നനച്ചു കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾ, അതിന് വേണ്ടി ഒരു സെറ്റപ്പും കൊള്ളാം അല്ലേ. അല്ലേ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ബൈ സൂപ്പർ ബൈ ഏ അച്ഛായ മേം റോഡ് സൈഡ് ജാനകേലിയെ ദേഖ്നേത്തു അച്ഛ വൈഫ്. ഇവരുടെ എങ്ങനെ പറയോ. ഓക്കെ ജയക്കോ, ടീക്ക് താങ്ക് യു സോ മച്ച്, ബായ്. ഓക്കെ ഇവിടെ വീടാട്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും വീടൊക്കെ ഇങ്ങനെയായിരിക്കും. പക്ഷേ ഈ വീട് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വീടാട്ടോ കാണാൻ, നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആ പിന്നെ നമുക്ക് ഇനി കാണാനുള്ളത്, നമ്മൾ അവരുടെ യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് പോവാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ചെറീസിൻ്റെ മരമാണല്ലേ. ഇത് മൊത്തം ചെറീസിൻ്റെ മരമാണ്, ഇതൊക്കെ ഇവിടെ തന്നെയാണ്. എന്തല്ലേ ഇത് മൊത്തമല്ല, ബാക്കി കാണുന്നതൊക്കെ മറ്റേ എന്താ പറയുക കറിയേപ്പിൻ്റെ മരമാണ്. ഇത് ചെറീസിൻ്റെ ആട്ടോ, പക്ഷെ ചെറീസ് ഇപ്പം ഇല്ല, ചെറീസ് ഇപ്പം എങ്ങോട്ടോ പോയതാണ്. അല്ല കേട്ടോ ഇതിൻ്റെ സീസൺ അല്ല എന്ന് തോന്നുന്നു ഇപ്പോൾ, ചെറീസ് ഇല്ല ഇതിൽ. ആ ഉണ്ടല്ലേ ഇതാ ചെറീസായിട്ട് ഈ കാണുന്ന ഒരു സംഭവം. ഇനിയും മൂക്കാനുണ്ട് പഴുക്കാനുണ്ട്, ആയിക്കോളും. നമ്മളെന്തായാലും ഇവിടുന്ന് വിടുവാണ്, നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കണ്ട കാര്യങ്ങൾ. എന്തായാലും നമ്മൾ കണ്ടില്ലേ ചെറീസിന് മരം കണ്ടു, പിന്നെന്താ ബീറ്റ് ഫ്രൂട്ട് കണ്ടു, അതുപോലെ തന്നെ നെല്ലിക്കയുടെ ഒരു വലിയൊരു തോട്ടം കണ്ടു. എന്തായാലും അവിടെ കയറിയ നല്ലൊരു വൈബ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു മൈതാനം പോലെ ഒരു പറമ്പ് അല്ലേ, നല്ലൊരു ലൈഫ് സ്റ്റൈലും കൊള്ളാം. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ദോലാത്പൂര എന്ന് പറയുന്ന സ്ഥലത്തോട്ടോ. ഇവിടെ ഒരു ടോള് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം
23 കിലോമീറ്റർ കവർ ചെയ്തിട്ട് അവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മുടെ യാത്ര. ഇന്ന് റെസ്റ്റ് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു കുറച്ച് നേരം ഇരുന്നിട്ട് ഇന്നത്തെ രാത്രിക്കത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. പെട്ടെന്ന് പിടിക്കണം, ഇനി കഴിവാണെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്ന്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചപ്പാത്തിയും സേവ് ബാജി എന്നാണ് ഈ ഒരു കറിയുടെ പേര്. നമ്മൾ പറയാറില്ല മിച്ചർ കറി എന്ന്, ആ ഒരു കറിയാണ് കേട്ടോ അത്, നമ്മൾ മിച്ചർ കറി എന്നാ പറയുക. എന്തായാലും നമ്മളിത് കഴിച്ചിട്ട് ഇവിടുന്ന് യാത്രയാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ടോൾ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്. കഴിക്കട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ ഇതാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുവാണ്. ഇനി നമുക്കുള്ളത് 27 കിലോമീറ്റർ ആണ്. അത് ഉഷാറായിട്ട് തന്നെ നമുക്ക് പിടിക്കാം. അതാ ടോൾ ഗേറ്റ് നമുക്ക് കടക്കാനുണ്ട്. ദോലാത്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിലെ ടോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത്. എന്തായാലും നമുക്ക് പൊളിക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടോൾ ഗേറ്റ് ഒക്കെ കടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം ഓടിയത്. നമ്മൾ വീൽ ഫ്രൂട്ട് കണ്ടിട്ട് വീൽ ഫ്രൂട്ടിന് മരം നമ്മൾ കാണിച്ചു തന്നില്ലല്ലോ. കാണിച്ചു തരാം കേട്ടോ. അതിന് തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്, നമ്മൾ ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കാണിച്ചു തരേണ്ടതായിരുന്നു. അല്ല കേട്ടോ, സംഭവം വിൽ ഫ്രൂട്ട് തന്നെയാണോ അത്? അതെ, ആ ഇതന്നെ 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 സംഭവം. കൂവളപ്പഴം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഇതിവിടെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക്, നമ്മൾ ജയ്പൂർ കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് അവിടെയും കണ്ടു. അവിടെ കണ്ടപ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മൾ ഇതിന് മരം കാണിച്ചു തന്നില്ല, ഏറ്റവും വലിയ മണ്ടതരമായി പോയല്ലോ. ഈ കൂവളപ്പഴം നമ്മൾ കണ്ടിട്ട് ഇതിന് മരം കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മോശം ആർക്കാ? ആർക്കാ? നമുക്കാണ്. അപ്പോൾ ആ ഒരു മരം നമ്മൾ കാണിച്ചു തന്നില്ല. പക്ഷേ ഇതിന് ഇലയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇല കാണുന്നില്ല, ഇലയൊക്കെ ഉണങ്ങി വീണെന്ന് തോന്നുന്നു. ഇല ഉണ്ടാവില്ല എന്നും തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഓവർ ഉണ്ടാവില്ല, ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നോക്കിയാ നിങ്ങൾ കൊലച്ച് ഇങ്ങനെ നിൽക്കുന്നത്, എത്ര എണ്ണ ഉള്ളേ ഈ ഇലകളില്ലാത്ത ഈ ഒരു മരത്തിലും ഇത്രയും തോനെ കൊലച്ചിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. അതും പഴുത്തിട്ടില്ല, പഴുത്തിട്ടില്ലല്ലോ. പഴുത്ത ഒരു മഞ്ഞ കളറാവും തോന്നുന്നുണ്ട് അല്ലേ. മുകളിലുണ്ട് പഴുത്തത്. ഇത് പഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കാണുന്നതൊക്കെ. മുകളിൽ പഴുത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പം എന്തായാലും അതും കണ്ടു നമ്മൾ കാണിച്ചു തന്നു, കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളത് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊരു സ്കൂളാണ് തോന്നുന്നു, ഒരു മന്ദിരം ഉണ്ട് ഇവിടെ. എന്തായാലും അത് കാണിച്ചു തന്നല്ലോ, അപ്പോൾ സമാധാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്പീഡാക്കുവാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡായി പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, നിങ്ങൾ സ്ലോ ആക്കിക്കോ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യും കേട്ടോ. നമുക്കെന്തായാലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഡ്രീമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എഫക്റ്റാണ് നമ്മുടെ ഇതിൽ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമ്മളത് അവിടുന്ന് ഹൈവേയിലോട്ട് കയറി ഇനി വെച്ചങ്ങ് പിടിക്കുക. ഓ എൻ്റെ പൊന്നെ മുത്തു പണികളെ, ഇവിടെ ഇത് തന്നെയുള്ളൂ കേട്ടോ ഈ ബീൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് കയറിക്കൊണ്ട് കയറിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കയറിയപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈ ബീൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്ന ഞാൻ ലെയറായിട്ട് അടയാം. അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ റൂട്ടിലൂടെ കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം റോസ് പൂ, അതിനോടടുത്ത് തന്നെ മഞ്ഞപ്പൂക്കൾ, എന്താ പറയുക, ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മച്ചാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ട് വൈബ് ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ഞാനും അവൻ്റെ കൂടെ പിടിക്കുവാണ്, നമുക്കും അവൻ്റെ കൂടെ അങ്ങ് പിടിക്കാം. ഈ എന്ത് പരിപാടി, എന്നെ കൂട്ടാ എങ്ങനെ പോവാ? എന്നെ കൂട്ടാ അങ്ങനെ പോവാ? പിച്ചവെച്ച നാൾ മുതൽ കൂനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട് കൂട്ടി നാം ഇഷ്ടം പോലെ എന്നും എൻ മച്ച. ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ, നടക്കുവാ. അതെ, ഓടി ഓടി ലെവൽ എത്തിയോടെ, നമ്മളടിച്ചിടാനുള്ള പരിപാടിയാ. ഗായ്സ്, നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്തിൻ്റെ മുന്നിലൂടെയാണെന്നറിയോ? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്.
അവിടെ ക്യാമ്പിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം അതായിരുന്നു ആർമി ആവുക എന്നുള്ള, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, ഇങ്ങനത്തെ ക്യാമ്പൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹമാണ് ആർമിയിൽ ചേരുക എന്നുള്ള ആഗ്രഹം ഓടി വരും നമ്മുടെ മനസ്സിൽ. എന്താണെന്നറിയാം, അത് അരട്ടിക്കൊണ്ടിരിക്കുകയാണ്. 126 BN BSF ജയിക്കൂ. ഞാൻ അവർക്ക് സെല്യൂട്ട് കൊടുത്തു, അവരെന്നെ അവിടെ നിന്ന് ആട്ടി. ഞാനൊരു കാലത്താവും കാണാം നമുക്ക്. എന്താ വിരാല അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അല്ല, അവര് നമ്മളെ ഒരു ഡ്രീം ഉണ്ടല്ലോ ആർമി ആവുക എന്നുള്ള, സീമാ സുരക്ഷാ ബൽ. സാറില്ലടാ കണ്ണാടി വരിക. എന്തായാലും ഇപ്പൊ സമയം എത്ര ഇടാ, നമ്മള് സമയം പറഞ്ഞില്ലേ? സമയം ഇപ്പൊ ഏകദേശം ഒരു 1:45 ഉണ്ടാവും. 1:45 2 മണിയുടെ അടുത്തായി ഉണ്ടാവും. 2:13 ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. 8 കിലോമീറ്റർ ഒക്കെ ആയി കാണും. 5 കിലോമീറ്ററിൽ വെച്ച് നോക്കുകയാണ്. നീ കറക്റ്റായിട്ട് പറഞ്ഞുതരാട്ടോ, കറക്റ്റായിട്ട് പറയാം. നമ്മളെ ഒരു നടത്തത്തിൻ്റെ അവർ അല്ലേ, ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ പറയുന്നതാണ്. എന്നാലും കറക്റ്റായിട്ട് പറയണോ അത് നിങ്ങളടുത്ത്, തെറ്റാൻ പാടില്ല. എന്താ ചെയ്യോ, ഈ വെയിൽ ഇതുവരെ നമ്മളെ തളർത്തിയിട്ടില്ല. നിന്നെ തളർത്തിയാ? ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, കറക്കും അത് പ്രശ്നമില്ല. ഗുരുഗുരല്ല, അതിനപ്പുറം കൊന്തോടാ. ഡ്രീമിലേക്ക് അടുത്തുകൊണ്ടിരിക്കല്ല, ഇതല്ല അതിനപ്പുറം. വലിയ വലിയ കാര്യങ്ങൾ ഇനി എന്തൊക്കെ നേരിടാണ്ടെന്നറിയോ, അതൊക്കെ നേരിടേണ്ടി വരും. ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ഗഡുവ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ? സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ നടന്നിറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു കാഴ്ച കണ്ടത് ഇവിടെയാ. തൊട്ടടുത്തായിട്ടാണ് നമ്മളെ മലകള്, നമ്മളെ അടുത്തായിട്ടുള്ള റോഡ് സൈഡിലായിട്ട് തന്നെ ഈ ഒരു മലയുള്ള, അത് ഒട്ടി നിൽക്കുന്ന പോലെ ഉണ്ട് എല്ലാ മലയും കണ്ടിട്ട്. സൂപ്പറായില്ലേ, നൈസായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. സൂപ്പറായി. ഇപ്പം മേത്തേക്ക് അടിക്കുന്ന ആ ഒരു കാറ്റും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും, നമ്മൾ ജയ്പൂർ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ടോ ആവാം, ഇന്ന് ചൂടങ്ങനെ ഇല്ല കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എന്താ പറയുക, നല്ല വൈബ് കിട്ടുന്നുണ്ട്. ഈ ഒരു സമയം നല്ല സമയമാണ്. സൂപ്പറായിട്ടോ, എങ്ങനെയുണ്ടടാ? അടിപൊളി അടിപൊളി. നല്ല ക്ലൈമറ്റ് വന്നപ്പോഴേ നമ്മൾ ചിന്തിച്ചാ മഴ കാണുമെന്ന്. മഴ പെയ്തു. സത്യം പറഞ്ഞാൽ മഴ പെയ്യുമ്പോഴൊരു വൈബ് തന്നെയാ, പക്ഷെ നേരം പെയ്യുമെന്നേ ഉള്ളൂ. അവനിങ്ങനെ മഴയും കൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. എന്ത് പറ്റി, മഴയൊക്കെ കൊള്ളാനുള്ള മൂടല്ലേ? നമുക്കിവിടെ കൂട്ടിന് ആടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? തടിയൊക്കെ നമുക്ക് പെട്ടിപീടിയൊക്കെ കൊടുക്കണ്ടേ? ഇറച്ചി പീടിയൊക്കെ കൊടുക്കണ്ടേ? ആടിനെ ഇങ്ങനെ തൊടുമ്പോ അതിന്റെ ഏമ ഇങ്ങനെ നോക്കുക. എന്തിനാ ആളെ കൊല്ലാണോ? ഈ കട്ടിങ് കട്ടിങ് ആത്മി മറുകയാ. ട്രീസ് മരങ്ങൾ ഭായ് ആപ്കാ നാം ക്യാ ഹേ? നാം ക്യാ ഹേ? ഹാ അമർ സിംഗ്. ഓ ഘർ കിധർ ഹെ? പഞ്ചാബ് ഇതർ? ആ പഞ്ചാബിലുള്ളതിൽ മാത്രം നല്ല സിംഗ്, മനസ്സിലായിക്കോ. ടീ ഞാൻ മേ ഇതർ പോലേക്കാ. ഇതോ അച്ഛായ ഏ തീയേക്കാ മേലേക്കോ. ഏ ഹെൽപ്പ്. ആ
പഞ്ചാബി നെയ്യ് കേരള കേരള ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ എടുക്കുകയാണെന്ന്. ചിരിക്കുന്നു ആളുകൾ. ഇതെന്താ പൂവങ്കോയോ? ആടാ ഇത് അവര് വിൽക്കുന്നാടാ, ചൂല് വിൽക്കുന്നേ. കിത്തന ഭായ് പച്ചാസ് റുപ്യ, രണ്ടെണ്ണം 50 റുപ്യ. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ പോലെ 1 to 25 rupees. നമ്മൾ പഠിച്ചിട്ടോ, ഇന്ത്യക്ക് നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ടീക്ക് യെസ് സെയിൽ കരേഗാ ഏ ഗാഡി അച്ഛ ആപ്ക അച്ഛ മോഡിഫൈ ഓ ബോലേഗാ. ഭായ് ചായ് നീ ചായ് ചായ് ദോ ചായ് ദോ. രണ്ട് ചായ കുടിക്കുക ഈ ഒരു സമയത്ത്. അപ്പൊ അവിടെ പോവാം. ഭായ് ചായ് ആ ചായ് പെട്ടോ ഭായ് പാഞ്ച് ചായ് തരോ പാഞ്ച് കുടിക്കട്ടാ. ഇഞ്ചി ചായ, ഇഞ്ചി ചായ ആണ് ഇവിടെ മെയിന്. ഭായ് പാത്രമൊക്കെ കേൾക്കല്ലേ. പാസ് ബക്രി ഖാദേഗി ഭായ് ഏത് താങ്ക് യു യാർ താങ്ക് യു ആ അപ്പ പത്നി ടീക്ക് ഭാര്യനോട് സ്നേഹമൊന്നുമില്ല അല്ലേ, നല്ല ആളാ. ഞാൻ ബീഡി ഇങ്ങനെ വലിച്ചു നിന്നോളി ബീഡി മുഷ്കിൽ ഭായ് ഹാർട്ട് മുഷ്കിൽ. മഴ പെയ്തപ്പോൾ നല്ല ചായ അങ്ങ് കുടിക്കാമെന്ന് തോന്നി, നല്ലൊരു വൈബ് കിട്ടുമല്ലോ. നല്ല മഴ, ഈ മഴത്ത് ചായ കുടിക്കാന്ന് പറയുമ്പോ അതിന്റെ ഒരു വൈബ് വേറെ തന്നെ അല്ല. ബൈ ബൈ ബാരിസ് ചായ് അന്തസ്. എന്തായാലും നമ്മളിവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മള് മഴ ചോർന്നിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പോഴത്തെ മഴ കണ്ടിട്ട് ഇപ്പോഴൊന്നും ചോരുന്ന ലക്ഷണമില്ല, നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളവിടുന്ന് മഴ നൈസായിട്ട് കുറഞ്ഞപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മഴ ഇപ്പോഴും ഉണ്ട്, നൈസായിട്ട് പെയ്യുന്നുണ്ട്. എന്നാലും നമ്മളെ ഈ ഒരു മഴ നോക്കി നിന്നാൽ നമുക്ക് നമ്മുടെ യാത്ര നടക്കില്ല. എന്തായാലും നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു മന്ദിരമൊക്കെ കാണുന്നുണ്ട്, ദുർഗാദേവിയുടെ മന്ദിരമാണെന്ന് തോന്നുന്നു. സംഭവം ഹിന്ദു ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു ദൈവമാണ് ഈ ദുർഗാമ എന്ന് പറയുന്നത്, ദുർഗാമ എന്നാട്ടോ പറയുക. എന്തായാലും നല്ല രസമുള്ള വൈബ് കിട്ടുന്നുണ്ട്, കാരണം ഈ ഒരു ചെറിയ ചാറ്റൽമഴയും ഈ മലകൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്രയും നല്ല ക്ലൈമറ്റും. മഴ ഓവറാവരുത്, നൈസായിട്ട് ഇങ്ങനെ പെയ്താൽ നമുക്കത് അതൊരു സത്യം പറഞ്ഞാൽ അതൊരു എൻജോയ്മെൻറ്റാണ്. സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ഈ ഒരു മഴ യാത്രയോളം അത് ബന്ധമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അതിപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ നമുക്കത് ആസ്വദിക്കാം, അത് ഇതിൻ്റെ ഒരു സത്യമാണ്. മഴ പിന്നെ പെയ്തു കേട്ടോ, ഇവിടെ കയറി നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. ഇവിടുന്ന് അങ്ങ് ഓടിയാലും ഓടി എത്തിയില്ല. എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു വൈബ് നോക്കി, നിങ്ങൾ ബാക്കിലുള്ള മലനിരകൾ കണ്ടോ നിങ്ങൾ. ഓ സത്യം പറഞ്ഞാൽ നല്ല രസമുള്ളൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ
പക്ഷെ നല്ല മഴയുണ്ട്. ഇതിപ്പോ നമ്മൾ കൊള്ളാൻ വിചാരിച്ചതല്ല, പക്ഷെ കൊണ്ട് പോകുമ്പോഴും അതൊരു ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ കയറി നിൽക്കാൻ ഒരു സ്ഥലവും ഇല്ല, അതുകൊണ്ടാണ്. എന്തായാലും നല്ല വൈബുണ്ട്, കൊള്ളല്ലാണ്ടോ കൊണ്ട് അങ്ങനെ എൻജോയ് ആയിട്ട് അങ്ങനെ തന്നെ പോവാം. ഗായ്സ്, നമ്മളിവിടെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം കണ്ടു കേട്ടോ. അത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവണില്ല. നമ്മൾ പോയി നോക്കുകയാണ്. അയ്യോ, എൻ്റെ കാല് പോയടാ. കണ്ടുടാ എന്ത് സാധനോ കുത്തുവോ. ആ, എൻ്റെ കാല് പോയടാ. അത് നോക്കുന്നുണ്ട്, വരുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഇടിച്ചിടുവോ സാധനം. നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവം ഇടത്. എടാ, സീനാവും സീനാവും അതിന് നോട്ടം ശരിയല്ല. ഇതൊരു പശുവാണോ അതോ മാനാണോ അതോ എന്താണ് മ്ലാവാണോ എന്നൊന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരു സാധനം സംഭവം. വേണ്ട, ഓടി 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 അടക്കെ ഓടി 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 അടക്ക അനങ്ങല്ലേ. ഗായ്സ്, ഇപ്പോഴാ പിടി കിട്ടിയ സാധനം എന്താന്ന്. നീലഗായ് അറിയാവുന്നവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് സംഭവം ഉത്തരേന്ത്യൻ ഭൂഖണ്ഡത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമുക്ക് അറിയാൻ പറ്റിയൊരു കാര്യം, നമ്മൾ ഇതിലൂടെ വരുമ്പോൾ ഒരാളോട് ചോദിച്ചാ കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് നീലഗായ് എന്ന് പറയുന്ന സംഭവം ഏകദേശം 288 കിലോം ഭാരം വരുന്ന ഒരു ജീവിയാണ് ഈ നീലഗായ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ആദ്യമായിട്ട് കാണോ, നമ്മളിപ്പോൾ വിചാരിക്കുന്നു, നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്താ ഇത് സംഭവം. അങ്ങനെ വിചാരിച്ച് അങ്ങ് പോയി നോക്കിയതാ. ഇനിയിപ്പോൾ എന്താ പറയുക, വല്ല വെറൈറ്റി ജീവി ആണ് എന്ന് വിചാരിച്ച് നമ്മൾ പോയി നോക്കിയതാ. സംഭവം നീലഗായ് കേട്ടോ, നീലഗായ് നീർനായി അല്ല, നീലഗായ്. അപ്പോൾ നമ്മളിതാ ഹൈവേയിലൂടെ കയറിയിരിക്കുക. ചാടിയപ്പോൾ കാലിൻ്റെ നഖം ഉണ്ടല്ലോ, ആ നഖം മുന്നിലോട്ട് വെച്ച് കുത്തിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ആ ഒരു ചെറിയ വേദന ഉണ്ടായിട്ടുള്ളൂ. അത് വലിയ സംഭവമൊന്നുമല്ല, അത് ചാടിയ സമയത്ത് നല്ല വേദനയായിരുന്നു. കുഴപ്പമില്ല, നമ്മളിതാ ബാക്കി കിലോമീറ്റർ അങ്ങ് പിടിക്കുക. ഓ, എന്താ ഒരു ഫീലിംഗ് അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ അതിലൂടെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇത് കണ്ണിൽ കുത്തിയപ്പോൾ നമ്മൾ ഇവിടെ കയറി ചോദിച്ചു. ഇവിടെ കയറിയിട്ട് അവിടെ പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവിടെ പോയിട്ട് ചോദിച്ചിട്ട് നമ്മൾ അതിലേ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടതാ. ഇങ്ങനെ കാണിക്കട്ടെ, ഇത് മൊത്തം തക്കാളി തോട്ടമാണ്. തക്കാളി ആയിട്ടില്ല, നല്ല ഭംഗിയുണ്ടല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള വൈബ് നമുക്ക് എവിടെ കിട്ടും? രാജസ്ഥാൻ കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടുവോടാ? സംഭവം നൈസായിട്ടുണ്ട്. ഇന്ന് സംഭവം പൊളിയല്ലേ, ഇന്നത്തെ യാത്ര അടിച്ചു പൊളിച്ചു നമ്മള്. എന്താ ഒരു രസം എന്ന് അറിയോ, നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്യട്ടോ, നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. എന്താ രസം എന്നറിയോ, സത്യം പറഞ്ഞാൽ വൃന്ദാവനത്തിലോട്ട് പോയ പോലെയുണ്ട് അല്ലേ. നല്ല രസമുള്ള ഒരു പൂന്തോട്ടം, അതിനോടടുത്തതാ തക്കാളി. നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു പോത്തുണ്ട്, ആ പോത്ത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചീറ്റി വരുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ തത്തമ്മയോടെ ഒരു പൂര, തത്തമ്മയോടെ ഒരു കളി അവിടെ അല്ലേ. 10-16 ആയിട്ട് നമ്മൾ എണ്ണി, പക്ഷെ നമുക്ക് വീഡിയോയിൽ എടുത്തിടാൻ നമുക്ക് കറക്റ്റായിട്ട് കാണില്ല. എന്താ ഒരു രസം എന്ന് പറയാം, എന്താണ് ഫീലിംഗ്, കിടക്കാൻ തോന്നുന്നല്ലേ ഇതിനുള്ളിൽ. എന്തായാലും അല്ല, അത് സത്യം ഇവിടെ 4 വെച്ചിട്ട് അതിന്റെ മുകളിലതാ ഒരു വീടും വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഏർമാടം. ആ, അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക, സമയം പോകുന്നുണ്ട് അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇതൊക്കെ ഒരു ഒരാൾക്ക് വന്നിട്ട് ഒരു വ്ളോഗിലായിട്ട് മൊത്തം ചെയ്യാം ഇത് സംഭവം അല്ലേ. നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് കാണുന്നതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റൂ. എന്തായാലും മനസ്സ് നിറഞ്ഞു, നമുക്ക് നിങ്ങൾക്കും മനസ്സ് നിറഞ്ഞു എന്ന് ഇരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഗായ്സ്, ഇപ്പം സമയം 5:20 ആയിട്ടുണ്ട്. ഇതുവരെ അടിച്ചു പൊളിച്ച് ഉഷാറായിട്ട് തന്നെയാണോ വന്നേ.
ഇന്നത്തെ ദിവസം പൊളിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട്, ഇനി നമുക്ക് 12 കിലോമീറ്ററോളം ഇനി നമുക്ക് ടാർഗറ്റിലേക്ക് ഉണ്ട്. നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി, അല്ല അതെ എന്തും സംഭവിച്ചില്ല. നമ്മളിങ്ങനെ വെച്ച് പിടിച്ചതാ മനോഹർപൂർ എന്ന് പറയുന്ന ഈ മനോഹരമായ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു രാധാ ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ നമ്മളിപ്പോ സ്റ്റേ ചെയ്യുന്ന. സ്റ്റേ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് പതിവ് പോലെ തന്നെ നൈസായിട്ടൊരു ചായ അങ്ങ് കുടിച്ചിട്ട് നമ്മൾ കാര്യം അങ്ങ് സംസാരിച്ചു. സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതാ ആ കാണുന്ന കട്ടിലുണ്ടല്ലോ, അത് നമുക്ക് കിടക്കാനുള്ള. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് അവിടെ കുളിക്കാൻ ആ കിണറ് കണ്ടോ, അതിവിടെ എല്ലാ ഹോട്ടലിലുള്ള ഒരു സംഭവമാണ്. കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ്, ഓരോരിക്കാർക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ അവിടെ പോയിട്ട് നൈസായിട്ട് കുളിച്ചു. ഇനി ഇവനെ കൊണ്ടൊന്ന് കുളിപ്പിക്കണം, കുളിക്കണം കേട്ടോ. അപ്പോ എന്താ പറയാ, അവിടുന്ന് നേരെ വെച്ചിങ്ങ് പോകുന്ന വെച്ച് പിടിച്ചിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് എടുത്തു, കുറെ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. നോക്കുവാണെന്നെങ്കിൽ കുറെ ഷോട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ വെറുതെ ലോങ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം നിങ്ങൾക്കും കാണാൻ ഹാപ്പി ആയിട്ട് നിങ്ങൾ കാണണം, അതുപോലെ തന്നെ അതാണ് നമുക്ക് വേണ്ടത്. നമുക്കും മനസ്സിന് തൃപ്തിയാവണം. എന്താ പറയാ, ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് തന്നെ നടന്നു. ഏകദേശം 53 കിലോമീറ്റർ ആയിട്ടോ. കാരണം 50 കിലോമീറ്റർ കവർ ചെയ്തൊരു മനോഹർപൂർ സിറ്റി. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ടാർഗറ്റ് വെച്ച മനോഹർപൂർ സിറ്റി കഴിഞ്ഞിട്ട് പാലവും കടന്ന് നമുക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ മനോഹർപൂർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഹോട്ടൽ കിട്ടണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ട്രാഫിക് സ്റ്റേഷൻ അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര അടിച്ചു പൊളിച്ച് ഉഷാറാക്കിയിട്ട് തന്നെ ഇവിടെ എത്തി. നാളെയും മറ്റന്നാളെയും അതിന് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് ഇതിൻ്റെ പിറ്റേന്ന് എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക, നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉഷാറല്ലടാ സാറ്. അപ്പോൾ എന്താ പറയുക, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓവറാകുന്നില്ല വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ ഓവർ സ്മാർട്ട് ആവുന്നുണ്ടോ? അങ്ങനെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ, ഓവർ സ്മാർട്ട് അല്ല, നമ്മളൊന്നും ഉഷാറാവുന്നതാണ്. ഇനിയും ഉഷാറാവാനുണ്ട് എന്നറിയാം. നമുക്കിവിടെ സ്റ്റേ ചെന്ന ആള് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ക്യാമറയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ വേണ്ട, അവരുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കാൻ പറയാം, നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക. എന്നാലും നമ്മൾ സന്തോഷമായിട്ട് യാത്രയേ ഉള്ളൂ കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തിയിട്ട് കൂടെ തന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ കൂടെ തന്നെ ബൈ.